ഹായ് ഗൈസ്, വെൽക്കം ടു സെമിനാരിയൻസ്. സോ ഇന്ന് ഡിസംബർ 25th. അപ്പം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന ഒരു ഗോസ്പെൽ പ്രീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് സ്ട്രീറ്റ് പ്രീച്ചിങ് ഒക്കെ മിനിസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെറ്റയ്ക്ക് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. സോ ഇവിടെ സ്പെഷ്യലായിട്ട് ഒരാളുണ്ട്, ഞാൻ അവരെ ലാസ്റ്റ് പരിചയപ്പെടുത്താം. സോ നമ്മുടെ കൂടെ ഇന്ന് ലിബിൻ ബ്രദറുണ്ട്, അപ്പോ ക്യാം വീഡിയോ എടുക്കുന്ന ജോൺസി ബ്രോ ഉണ്ട്, പിന്നെ എന്റെ ഫാമിലി ഇരിപ്പുണ്ട്, ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും, പിന്നെ പപ്പായും അമ്മായും. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇന്ന് മിനിസ്ട്രിക്ക് പോയിട്ട് വന്നത്. സോ വേറൊരാള് ആഫ്രിക്കയിലെ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി കഴിഞ്ഞിട്ട് അപ്പോ ഇപ്പോ ഒരു വെക്കേഷൻ പോലെ വന്ന് ഇപ്പൊ നാട്ടിലേ ഉണ്ട്. അതായത് നമ്മുടെ എഡ്വിൻ അച്ഛന്റെ സഹോദരി സിസ്റ്റർ മേബൽ. ഇനി നമ്മുടെ പ്രധാന ഗസ്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സോ ഇറ്റ് ഈസ് നൺ അനദർ ദാൻ അവർ ബിലവ്ഡ് ബ്രദർ എഡ്വിൻ. സോ ക്യാമറ അതുപോലെ അദ്ദേഹം അടുത്ത് വേറൊരു. സോ സെമിനാരിയൻസിൽ കുറെ നാളായിട്ട് പുള്ളിക്കാരനെ കാണാനില്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, യാദൃച്ഛികമായിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് ദൈവം ഒരു വഴി തുറന്നു. ദാറ്റ് ഈസ് ഹിസ് മാരേജ് ആൻഡ് ഹിസ് ബെറ്റർ ഹാഫ് സിസ്റ്റർ എക്സിബ. സോ ഷീസ് ഫ്രം കടക്നാൽ. സോ ഇന്ന് കൊടൈക്കനാലിലാണ് പുള്ളിക്കാരി. ആൻഡ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ടോക്ക് ഷോ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ മിറാക്കിൾ ഫോർ അവർ സെമിനാർസ്. ആക്ച്വലി നമ്മുടെ ചേട്ടായി കുറെ നാളായിട്ട് വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, കുറെ കുറച്ച് ബെറ്റർ പ്രൊപ്പോസലൊക്കെ വന്നായിരുന്നു, ബട്ട് സ്റ്റിൽ എന്തോ റീസൺസ് കൊണ്ട് ഇങ്ങനെ സ്കിപ്പായി പോവായിരുന്നു. ഫൈനലി സ്വർഗത്തിലേക്ക് എത്തുമെന്ന പോലെ ഒരാൾ ഇരുന്നു വേണം മാറ്റുവാണ്. സോ അങ്ങനെ ദൈവം ഒരു വലിയൊരു അത്ഭുതം ചെയ്തിട്ട് നമുക്ക് സെമിനാർസ് ഭയങ്കര ഹാപ്പിയാണ്. സോ ഒന്ന് ഒരു കാര്യം നമ്മുടെ ഈ ഒരു ടോക്ക് ഷോയിലേക്ക് എൻ്റർ ചെയ്തൊരു കാര്യം പറയട്ടെ, വൺ തിങ്, നമ്മുടെ സെമിനാർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമല്ല, ഇതിന് ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എനി ലാംഗ്വേജ് ആയിക്കോട്ടെ, എനി കൺട്രി ആയിക്കോട്ടെ, ഏതൊരു ബൈബിൾ കോളേജ് ആയിക്കോട്ടെ, ഒരു ബൈബിൾ വിദ്യാർത്ഥി പഠിച്ചു കഴിഞ്ഞതോ പഠിക്കുന്നതായിട്ടുള്ള ഏതൊരു ബൈബിൾ വിദ്യാർത്ഥിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ചാനലാണ് സെമിനാരിയൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. സോ നമ്മുടെ ഓരോരോ അപ്ഡേറ്റ്, ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ കട്ടള, റൈറ്റ്, ഡോറിന്റെ കട്ടളയല്ല, ആ ഫിഷിന്റെ പേര് അങ്ങനെ തോന്നുന്നു, കട്ടള കട്ടള എന്ന് പറയും. റെഡ് ബെല്ലി, ഇങ്ങനെ മൂന്നായിട്ട് ഫിഷ് നമ്മൾ ഓർഡർ ചെയ്യും, രണ്ട് ഊണും മൂന്ന് കപ്പയും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ അവിടെ ഇലയ്ക്ക് ഇട്ട് തുടങ്ങി. ഹോപ്പ്ഫുള്ളി വിൽ ബി അപ്ഡേറ്റിംഗ് എവറിത്തിങ് ടു യു. അപ്പോ അവിടെയൊക്കെ ഫുഡ് കിട്ടി തുടങ്ങി, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോ അത് വരുന്നവരെ നമുക്ക് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോ ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ കട നടത്തിപ്പാരാരെന്നൊക്കെ പരിചയപ്പെടാം. അതിനകത്ത് ഒരു സസ്പെൻസ് ഉണ്ട്, ഞങ്ങൾക്ക് വലിയ സസ്പെൻസ് ആയിരുന്നു. സോ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾക്ക് അത് സസ്പെൻസ് ആയിരിക്കും. സോ അപ്പോ എഡ്വിൻ അച്ഛൻ നമുക്ക് ഇവിടെ ഉണ്ട്. മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഹൗ സഡൻ, ലൈക്ക് രാവിലെ ഒരു കോള് വരുവ നൈറ്റ്? അല്ല, എനിക്ക് രാവിലെ കോള് വന്നു, കൊടൈക്കനാൽ ഒരു മാരേജ് ഉണ്ട്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ റിലേറ്റീവിന്റെ ആണ്. അപ്പോ ബൈക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്തു, വൈകിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വിളിച്ച് പറയുക നമുക്ക് കൊടൈക്കനാൽ പോണം, കല്യാണം ഇദ്ദേഹത്തിന്റെ ആണ്. സോ എന്താണ് അവിടെ സംഭവിച്ചത്? ലൈക്ക് വി ആർ റിയലി ഷോക്ക്ഡ്, വി നീഡ് ടു നോ വാട്ട് ഹാപ്പൻഡ്. വൺസ് അഗൈൻ, ഹലോ ഗൈസ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. പിന്നെയും ആഫ്റ്റർ എ ലോങ് ടൈം ബീങ് വിത്ത് സെമിനാരിയൻസ്, സോ ഹാപ്പി. പിന്നെ പല കുറെ കുറെ നാളായെന്ന് തോന്നുന്നു വീഡിയോസ് ഒക്കെ വന്നിട്ട്, മാരേജ് ഒക്കെ നടന്നായിരുന്നു നിങ്ങളെല്ലാം. ആ ലൈവിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, പെട്ടെന്നായതുകൊണ്ട് നമുക്ക് അന്ന് പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. സോ പക്ഷെ എങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കണം, ഫോട്ടോസ് ഒക്കെ കണ്ടു കാണും. എനിക്ക് എല്ലാവരും പരാതിയിലാണ്, ബിക്കോസ് എന്താ പറയുക, ഫ്ലാഗും പറഞ്ഞ പോലെ പെട്ടെന്നായിരുന്നത് കൊണ്ട് ആരെയും കല്യാണം വിളിക്കാൻ പറ്റിയില്ല. ഇന്നും പലരും ചിന്തിച്ചു, പലരും പിണക്കം കാരണം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ, കാരണം ഞാൻ മനഃപൂർവ്വം വിളിക്കാത്ത എന്നുള്ള ചിന്തയിൽ. എനിവേ, അങ്ങനെയൊന്നും അല്ല, സഡൻലി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാൻ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. അതായത് അറിയാമല്ലോ ഞാൻ വിവാഹ പ്രായമായ ഒരു മനുഷ്യനാണ്, ഇച്ചിരി അധികം പ്രായമായ മനുഷ്യനാണ്. സോ സൺഡേ ഞങ്ങൾക്ക് അരുമന ഒരു ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോ കുറെ മിസ് കോൾ കിടക്കുക. അപ്പൊ എന്റെ കസിന്റെ ഒരു കോളായിരുന്നു അത്.
അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേനും അവര് കസിന്റെ വീട് കൊടക്കനാല, അപ്പൊ കസിനെ അവിടെ അയച്ചേക്കണേ. സോ ഒരു കോള് ഇങ്ങനെയാണ്, ഇങ്ങനെ ഹെസിയുടെ വിവാഹം മുടങ്ങിപ്പോയി, അതായത് ബോയ് അവന് കുറച്ച് വേറെ എന്തോ അഫെയർ, വേറെ എന്തോ ഇഷ്യൂസ്, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, എന്തൊക്കെയോ കുറെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ സഡൻലി വിവാഹം മാറിപ്പോയി, അവിച്ച് ഫ്രോഡായിരുന്നു, അപ്പൊ ദൈവം വരെ അതിൽ നിന്ന് രക്ഷിച്ചു എന്ന് വേണേ പറയാം. അപ്പോ അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, അപ്പൊ നമുക്ക് എന്താ നെക്സ്റ്റ് ചെയ്യാൻ വരണോ. അപ്പൊ അവര് എന്നോട് ചോദിച്ചു, സോ ഐ എഡ്വിൻ റെഡിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് സഡൻലി ഷോക്കായിപ്പോയി, സത്യസന്ധമായിട്ട് പറഞ്ഞ ഷോക്കായിപ്പോയി. പക്ഷേ അപ്പൊ തന്നെ ഞാൻ വീട്ടില് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാന് എനിക്ക് ഇവളെ പറ്റി കൂടുതൽ, ഇതാണ് എന്റെ പ്രിയതമ, ഇവളെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതിനും 2 years ബാക്ക് ഞങ്ങള് ഈ എന്റെ ഓൺലൈൻ സ്റ്റഡീസ് നടക്കുന്ന സമയത്ത് കൊടൈക്കനാല് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങള് ഞങ്ങളുടെ കസിൻസ് ആയിട്ട് ട്രിപ്പായിട്ട് പോയതാ. അവിടെ പോയി ഇവരുടെ വീട്ടിലെ സ്റ്റേ ചെയ്തതും കാര്യങ്ങളൊക്കെ. എന്റെ ഇവളെന്റെ കസിൻ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ് ഇവള്. സോ അപ്പൊ ആ വീട്ടിൽ ലോങ് റിലേഷൻ. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങള് 4 days വിവരതേ. അപ്പൊ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇവർക്ക് അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടൊരു ഇതെന്ന് പറയുമ്പോൾ ഷീസ് എ ബിസിനസ് ഗേൾ, ബിസിനസ് വുമൺ, ആ ഒരു കോൺസെപ്റ്റാണ് എന്റെ മൈൻഡിൽ മൊത്തം. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു ഇങ്ങ് പോന്നു. സോ അവളെ പക്ഷെ ആള് നമ്മളെ പോലെ ഒരു വൈബാണ്, അടിച്ചു പൊളിച്ചൊക്കെയാണ്, സെറ്റാണ്, ഞങ്ങള് തക്കടിമകളൊക്കെ ആയിരുന്നു. പക്ഷേ ലൈക്ക് എന്താ പറയണ്ടത്, ഈ ഒരു മാരേജ് ഈ ഒരു മേഖലയിൽ ഞങ്ങളുടെ ചിന്ത, രണ്ടുപേരുടെ ചിന്ത പോലും പോയിട്ടില്ല. എന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് അറിയത്തില്ല, കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല. സോ മെസ്സേജ് അങ്ങനെ കിടന്നു. ദെൻ ലേറ്റർ ഓൺ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഇവളെ അന്ന് കണ്ട കാര്യങ്ങൾ ഇതൊക്കെ മൈൻഡിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോട് പെപ്പോഴും ചോദിച്ചു, എങ്ങനെ എന്ത് ചെയ്യാം നമുക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നു, അപ്രോച്ച് വന്നു, അതായത് നാളെ കല്യാണം ഇന്നാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്, ഇങ്ങനെ ഈ ഒരു അപ്രോച്ച് വരുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, പർപ്പസ് ഉള്ളത് പൂർവ്വം അറിയില്ല. അപ്പൊ ബീഹാറിലെ മിനിസ്ട്രിയിലാണ് 5 years. സോ ഇങ്ങനെ സാറിന്റെ പ്രപ്പോസൽ വന്നപ്പോഴത്തേക്കും അപ്പോ നിങ്ങളുടെ മേലുള്ള കോളും പിന്നെ ഫ്യൂച്ചറിൽ നടക്കേണ്ട മിനിസ്ട്രിയും അത് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. എക്സാക്ട്ലി, അപ്പൊ അതാ ഞാൻ പറയാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാന് അമ്മയോടും പപ്പയോടും ചോദിച്ചപ്പോ അവര് പറഞ്ഞ, അറിയാവുന്ന ഫാമിലി നമ്മൾ ഓക്കെയാണ്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ആടെ ആശയക്കുഴപ്പത്തിലായി സത്യം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, എനിക്ക് അവളോട് സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷം അവളോട് എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈവനിങ് സൺഡേ ഈവനിങ് അപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പോയതിനു ശേഷം സൺഡേ ഈവനിങ് 5 o'clock അല്ലേ, 5 o'clock ആണ് ഞാൻ ഇവളോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ ഒക്കെ ചോദിക്കുന്നു. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ല അന്ന് എനിക്ക് ഇവളിലുണ്ട്. അതായത് ഒരു എക്സാക്ട് വില്ല് ഓഫ് ഗോഡ്, അതായത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം എക്സാക്ട് നടക്കണമെന്ന്. അപ്പൊ ആ ഒരു വില്ല് ഓഫ് ഗോഡിന് വേണ്ടിയിട്ട് 21 days ഷി വാസ് ഫാസ്റ്റിംഗ്. അപ്പൊ അതായത് ഈ മാരേജ് പ്രപ്പോസൽ വന്നു, ഇവളുടെ ആ ഒരു മാറിപ്പോയ മാരേജ് പ്രപ്പോസൽ വന്നു. അപ്പൊ അതിനകത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചു, ചെറിയ ചെറിയ ഇഷ്യൂസ്. അപ്പൊ ഇവൾക്ക് എന്തോ ഒരു പീസ് ഇല്ലായ്മ, എക്സാക്ട്ലി ഒരു 100% പീസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത്. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ഇവളെന്ത് ചെയ്തു, 21 days ഫാസ്റ്റ് ചെയ്ത് ഇവള് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഒരു സാധനം എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഞാൻ ആസ് എ സെമിനാരി, നമുക്കറിയാമല്ലോ സെമിനാരി സ്റ്റുഡന്റ് മാത്രമല്ല ഇത്രയും കുറെ വർഷം ബീഹാറിൽ മിനിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഞാൻ പോലും 21 days ഫാസ്റ്റിംഗ് ഇരുന്നിട്ടില്ല. അപ്പോ ഒരു ബിസിനസ് ഗേൾ 21 days ഉപവാസിക്കണ ഇറ്റ് സംതിങ് സീരിയസ്. പിന്നെ ദൈവിക വാഗ്ദത്തം, ഇവൾക്ക് ലഭിച്ച ദൈവ പ്രൊഫസീസും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കണക്ഷൻ തോന്നി. എന്നിട്ട് ഞാൻ എന്റെ ഇതെല്ലാം ഞാൻ അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ബീഹാറിലായിരിക്കും, പിന്നെ നോർത്ത് ആയിരിക്കും, ഒരു ഹോപ്പും. നമ്മുടെ ഷോപ്പിന്റെ ഓണർ ഞങ്ങളുടെ ചർച്ചിന്റെ ബിലീവറും കൂടെയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഫുഡ് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരാം. ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ഡാം, നെട്ട ചെക്ക് പോസ്റ്റ് മുമ്പാണ്. ആദ്യം അവർക്ക് കൊടുക്കാം, ഞങ്ങളെ ഇവിടെ കപ്പ് മതി, കപ്പ് മതി. അവർക്ക് ഒന്ന് രണ്ട കപ്പ് എടുക്കും. എവിടെയായിരുന്നു മിനിസ്ട്രിയെ കുറിച്ചുള്ള മിനിസ്ട്രി? അപ്പോ ബീഹാറിലാണ്. ഒരു ഹോപ്പും കൊടുത്തില്ല ഞാൻ, അതായത് കഷ്ടപ്പാടാണ്, ഹാർഡ്ഷിപ്പ്, പെയിൻഫുൾ സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മിനിസ്ട്രിയുടെ ഒരു പെയിൻഫുൾ വശങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എന്താ പറയുക, ഇതിലേക്ക് വന്നിട്ട് ബിസിനസ്സിലേക്ക് പോകണമെന്നൊക്കെ ചിന്തിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഇറ്റ്സ് സംതിങ് സീരിയസ്. അങ്ങനെ വളരെ ഞാൻ വിചാരിച്ചത് ലൈക്ക് കോളിംഗ് ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പൊ കളഞ്ഞിട്ട്, ഉറപ്പാണ്. ആ രീതിക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ ഓക്കെയാണ്,
ഇത് ദൈവഹിതമായിരിക്കാം, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു പദം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ ഒരു സഡൻ സിറ്റുവേഷൻ തൊട്ടാണ് ഞാൻ എല്ലാവരെയും വിളിക്കണേ. സത്യസന്തോഷം. ആക്ച്വലി അന്ന് ഈവനിങ് ഞാൻ വാഗന് എത്ര മണിക്കാണ് വിളിക്കണേ? എനിക്ക് ഏകദേശം ഒരു 5:30 സമയത്തില്ലേ. അപ്പൊ എനിക്ക് 6:10 ആയി. അതായത് ഞങ്ങൾക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനോർത്തിരിപ്പുണ്ട് സാക്ഷികള്. കാരണം ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിനെ കുഞ്ഞിനെ ഒക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്നവരാ. അന്ന് രാത്രി വേറൊരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്. അപ്പൊ വരുന്ന വഴി കാറിന് വെച്ച കോള് വരുന്നത് പറയുന്നതാ, ഫ്ലാവറുടെ റോബിനച്ചാച്ചൻ്റെ ഓൺലൈൻ ഉണ്ട്, ഒരു കാര്യം പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാ വെച്ചാ കൊടൈക്കനാൽ പോകുന്ന പറയല്ലേ, എന്നാ ഇതാ ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞു ഈ കല്യാണം എനിക്ക് ഫിക്സ് ചെയ്തു. ഞങ്ങൾ വിശ്വസിക്കത്തില്ല, കാരണം പുള്ളിക്കാരെ വെറുതെ അവരെ ബിക്കോസ് ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ, അങ്ങനത്തെ ഇമ്പോസിബിൾ ഒരു സാധനമാണ്. അപ്പൊ പുള്ളിക്കാരെ കാര്യം പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാ, അപ്പൊ ഇങ്ങനെ ഒരു അവിടെ ഒരു പ്രശ്നമായ, അങ്ങനെ കോണ്ടാക്ട് ചെയ്തു കാര്യങ്ങൾ. ഓക്കെ, ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. അപ്പോ അടുത്ത് ഞങ്ങള് നെടുമ്പം കാണുള്ള ഞങ്ങളുടെ ബ്രദർ അനുവിനെയും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഓക്കെ, നമ്മൾ തിലോപ്പിയാണ് എടുത്തത്. തിലോപ്പിയാണോ സിലോപ്പിയാണോ? സോ അപ്പോ അനുസാമിനെ വിളിച്ചു. നമ്മുടെ ബ്രദർ അനുസാമിനെയും ബ്രദർ അജുവിനെയും നെടുമങ്ങാട് ശ്യാമൽ ഭക്ഷണമക്കളെ അത് അവരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം, നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യണം, കാരണം ഞാൻ മീറ്റിംഗിന് പോവാ, വേറെ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി വിളിക്കണം, കോട്ട് സെറ്റ് ചെയ്യണം, ഷൂസ് എല്ലാം വെച്ച് ഞങ്ങളെ കൊണ്ട് പറ്റും. ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന്. അത് കഴിഞ്ഞ് അറിയാൻ പാടില്ല, വണ്ടി വിളിച്ചു ഒരു ഹൈ റേറ്റ് പറഞ്ഞു, അടുത്തൊരു വണ്ടി അത് കിളിമാനൂർ എത്തിയതേ ഉള്ളൂ, ഇങ്ങനെ ഒരുപാട് പ്രശ്നം. പക്ഷേ കൃത്യ 9:00 വണ്ടി ഫുള്ള് സെറ്റായി, തിരുവനന്തപുരത്തുള്ളായിരുന്ന ആൾക്കാർ വരെ ഇവിടെ എത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയി. പക്ഷേ അതായത് ടോട്ടൽ ഒരു 30 മെമ്പേഴ്സ് ആണ് ഞങ്ങൾ പോയത്. പക്ഷെ ഒരു സീറ്റ് കൂടുതലും കുറവാണ്. പെർഫെക്റ്റ് എക്സാക്ട് വണ്ടി വന്നു, രണ്ട് കപ്പ മതി, ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു കാര്യങ്ങളെല്ലാം. പിന്നെ എന്താ പറയുക, വിളിച്ചത് വരാത്ത ഫ്ലാഗ് മാത്രമേ ഉള്ളൂ അടുത്തുള്ള, അതും ക്ലോസർ ആയിട്ടുള്ള അടുത്തുള്ള റിലേറ്റീവ്സ്, അതായത് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന കുറച്ചുപേരെ മാത്രം വിളിച്ചു. അതുപോലെ പ്രത്യേകിച്ച് അതൊരു വീക്കെൻഡ് ഓഫ് ആയിരുന്നു, അത് കാരണം നമുക്ക് എന്താ പറയണ്ടേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു ഇതിങ്ങനെ പോസിബിൾ ആയെന്നും വരത്തില്ല. അങ്ങനെ സെറ്റാക്കി നൈറ്റ് 5 ഫിക്സ് ചെയ്ത് നൈറ്റ് ഞങ്ങൾ യാത്ര ചെയ്ത് നൈറ്റ് എത്ര മണിക്കാ? 10 കറക്റ്റ് 10:30 വണ്ടി ഇവിടെ നിന്ന് എടുക്കുക. അവരെന്തോ ശബരിമല ഓട്ടം പോയിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട് വണ്ടി കൊണ്ടുവന്നെ. 10:30 ഒരു സ്വിഫ്റ്റ് കാറുണ്ട്, പിന്നെ ഈ ഒരു വണ്ടി, ഈ ഒരു ബസ് അല്ല, ഒരു മിനി ബസ് അല്ല, ബസ്. ഈ രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾക്ക് രാവിലെ അവിടെ എത്തണം. അപ്പോ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല, അങ്ങനെ യാത്ര ചെയ്യുന്നു. ഇതിനകത്ത് ലൈക്ക് വിളിച്ചെല്ലാവരും, അപ്പോ വിളിച്ചെല്ലാവരും കടന്നു വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ എക്സാക്ട് എത്ര 7:30 എത്തി. 7:30 എത്തിയപ്പോ കാറും അവിടെ എത്തി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ അടുത്ത മിറക്കൽ അതിലേക്ക് പോകുന്നു, ബിക്കോസ് എനിക്ക് ഇവിടെ കാര്യം ഫില്ലപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ്. ഓക്കെ, എന്നറിയോ, സോ ഐ വോണ്ട് താങ്കളുടെ മോളാണ് ചേച്ചി, നമുക്ക് പ്രിയപ്പെട്ട ചേച്ചിയാണ് ആ ചർച്ചിലെ. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നോക്കി, ഒരു ഹായ് പറ. ചേട്ടൻ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. ആദ്യം പറഞ്ഞേ, ഷീ ഈസ് ഫ്രം തമിഴ്നാട്, സോ ഐ ഡോണ്ട് നോ മച്ച് തമിഴ്, സോ ഐ വിൽ ബി ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് വിത്ത് യു. സോ ആക്ച്വലി വാട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, സോ യു ഓൾറെഡി ഫിക്സ്ഡ് യുവർ മാരേജ് വിത്ത് സം അദർ ഗൈ, ഓക്കേ? So you came to know that he is not the right person and some issues happened. So is it okay, can you share the issue? If not, it's okay, you can't share, you don't want to share the issue, but how you handle it, because it is a marriage, marriage house and such thing happens. Okay, so your parents are null, relatives are there, okay, so the shame can happen in that house. So how did you handle the situation, your mom, dad, how they expressed their feeling, how your relatives were expressing and how you expressed your feeling? Hey, we got the food, so we are eating red belly, kappa, meenjar, puli achar, and here is tilopi. And ഇത് റെഡ് ബെല്ലിയുടെ തല, ബാക്കി ബാലൊക്കെ അമ്മ എടുത്തു. ബാലൊക്കെ അമ്മ എടുത്തു. Coming back to the point, so how your family handled that situation and how you handled the situation?
I came to know this issue by 3:30 or 4 only. Till okay, then, Sunday, right? Yeah, Sunday. Yeah. Till then, I don't know anything. I didn't hear anything. My papa was like, he came, he told me the situation, and all were crying in my home. Except me, everybody was crying. Because I was happy that this marriage got cancelled. Because I don't like the guy already. So was your parents pressurizing you for the marriage? No, no. Okay. And then I was like, okay, whatever. Angala main ini veno. So that is stop. Yeah, that got spoiled and okay. And then I was like, whatever happens, let it happen. Mm-hmm. But my thing was, my parents shouldn't get ashamed there. Okay. The next day. Mm-hmm. They suggested him. I was like, I knew him already. Okay. But he already told no. Yeah. That you just know as a relative. That's it. Yeah, that's all. Nothing more than that. I was like, okay, fine. I didn't tell okay. I was like, if everybody are okay with him, then it's fine for me. The same thing. For all my professors, I saw the same thing. So for him also, I replied the same one. Yeah, just a second. Wait a minute. Go. So. Me nano. Nada. Kappari. Appo kalikkanda idu shakti idu. Madiya. Aishu parayanda shakti idu. Tel. I told what, if everybody okay with him, I'm also okay. I told the same thing. And I just keep on praying. Then 5 p.m. correctly, sharp at 5 p.m. He made a call to my sister-in-law and she gave me the phone. And the way he spoke, no, it was really very horrible. we are struggling with him again. I didn't expect that when he speak like that. I didn't expect he was too harsh to me. Then I was like, I don't know what I spoke on phone, but I spoke. I told whatever I felt. I spoke with him. Endo parneya call. What you was doing? Already he told no. He didn't give any hope to me. He was like, my ministry will be like this. You have to be like this. Like a strict officer. How a strict officer will tell, no? He was like, just, this is the thing. If you are willing, you can. Then I was like, I don't have any other options. So I was like, they were lucky. So I don't have any other options. I was like, till then I was happy that marriage got cancelled. After speaking with him, I got nervous. I want that marriage back. After that, I started crying. രാത്രി 12 മണിക്ക് വെളി എടുത്തോണ്ട് ആശുപത്രി പോയി. അങ്ങനെ ഒരു ഹോപ്പും കൊടുത്തില്ല, സത്യസന്ധമല്ല, ഒറ്റ ഹോപ്പും കൊടുത്തില്ല. അതുപോലെ കംപ്ലീറ്റ് അടച്ച സംസാരിക്കാം. അതായത് ചെറിയ ഇങ്ങനെ എന്തോണ്ട് കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ ടൈപ്പ് ആണെങ്കിൽ കളഞ്ഞിട്ട് പോണേ പോട്ടെ. And it was a marriage day, so maybe it's like midnight you went to hospital and it's the morning. Well, precious moment. Then how you changed your mind, this tension, how it went off? Pala, naalam irunnu. Adu pala. Yeah. I went to the hall, marriage hall. I was standing there, he came, and he smiled. That one smile. Oh, already gone. Film me. A smile can make everyone. Hey guys, always smile. Not to get married, and not smile at the bride, okay, in a marriage function. Otherwise, you must keep on smiling. Okay, now. Because 2 years back, I didn't know him, but the way he smiled that day was different. Then all my worries and everything has gone. But in my mindset, it was like, he'll be very strict. And then how will I lead my life? How will the future be? I was really afraid.
that smile, no, on that, from that day till now he's smiling only. He's very good. I'm very lucky. Wow. Let that smile continue. That's what God's provision is. Yes. Okay, now ne oru karyam kuda parana na thalle miss aayipogum regarding the dress. എല്ലാവരും ചോദിക്കുന്നത് ഡ്രസ്സിന്റെ കാര്യത്തെ പറ്റി. ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് കേറുന്നതിന് മുമ്പ് തന്നെ അനു ആദ്യം എന്നോട് ചോദിക്കണേ, അച്ഛൻ ഈ ഡ്രസ്സിന്റെ കാര്യം എങ്ങനെ? അപ്പൊ അനു പറഞ്ഞു, നീ അച്ഛൻ അറിയാവണ്ട, ഡ്രസ് ഞാൻ സെറ്റായി കൊണ്ടുവരാം. അവൻ രാത്രി കൊണ്ടുപോയി കടയൊക്കെ തുറന്ന് ഡ്രസ്സൊക്കെ സെറ്റായി കൊണ്ടുവന്ന് അവിടെ വന്നപ്പോഴത്തേനും ഒന്നും അളവല്ല. അളവല്ല മീൻസ് കോട്ട് മാത്രം അളവുണ്ട്, പാന്റ് ആ കളറല്ല. രാത്രി ഒരു ഹറുപറിയായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേനും സംഭവിച്ചാണ്. പിന്നെ ഷൂ ചെറുതായിരുന്നു, അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ. അപ്പോഴത്തേനും എന്റെ കസിൻ മേച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞ്, നീ വീട്ടിലേക്ക് വാ, അവിടെ ഒരു പയ്യന് വേണ്ടി മേടിച്ച കോട്ടിരിപ്പുണ്ട്, അഥവാ ഇത് അത് കറക്റ്റ് സൂട്ടബിൾ അല്ല എങ്കിൽ ലീവിന് കപ്പ് അടിച്ചോണ്ട് സൂട്ടബിൾ അല്ല എങ്കിൽ, അതായത് എന്റെ കസിന്റെ ഹസ്ബൻഡിന്റെ ഇത് നമുക്ക് തല മാത്രം ഇവിടെ ഉടലല്ലോ അവിടെ, അതെന്താ പരിപാടി? ദൈവം തമ്പുരാനെ, ഇവര് വർത്താനം കിടന്ന് ഞാൻ ഇവിടെ. അപ്പൊ എന്നിട്ട് മേഴ്സി എന്നോടൊന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്, അത് സൂട്ടബിൾ അല്ല എങ്കിൽ റിനോട് ഉപയോഗിക്കുക. അത് റിനോ എന്ന് വെച്ചാല് എന്റെ കസിന്റെ ഹസ്ബൻഡ്, ഇവിടെ ചേട്ടന്റെ. അപ്പൊ റിനോ എന്നെ കളിച്ചിട്ട് വണ്ണമൊക്കെ ഉണ്ട്, ദൈവം ഞാൻ ടെൻഷൻ അടിച്ചു പോവുക. അവിടെ പോയി മുമ്പ് മേരേന് വേണ്ടി ആ മറ്റേ പയ്യന് വേണ്ടി മേടിച്ചു വെച്ചിരുന്ന ഡ്രസ്സ് എന്റെ പൊന്നെ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേനും പെർഫെക്റ്റ് സൈസ്. ഇവൻ ഞാൻ തപ്പി കിടന്ന് ടൈപ്പിച്ച പോലെ ഇത്രയും പെർഫെക്റ്റ് സൈസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര പെർഫെക്റ്റ് ആയിരുന്നു സൈസ്. പിന്നെ ഷൂ എന്റെ 9 എന്റെ കാലിന്റെ സൈസ് കറക്റ്റ് സൈസ്, ഷൂ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ തന്നെ ആ ക്യാമറമാനൊക്കെ ഇവള് ഡ്രസ് ചെയ്യാൻ പോയേക്കായിരുന്നു. അപ്പൊ അതിന് ഏകദേശം കുറെ ടൈം എടുക്കും. അപ്പൊ ആ ഗ്യാപ്പിൽ പുള്ളി എന്നെ കൊണ്ട് എന്താ വേണ്ടേ ബ്രൈഡ് ഗ്രൂമിന്റെ ഷോട്ട്സ് എല്ലാം പുള്ളി എടുത്ത് ആദ്യമേ കവർ ചെയ്ത്, അങ്ങനെ അതൊക്കെ ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങള് എന്തുകൊണ്ട് ഇവര് ഒക്കെ ഫ്രഷപ്പ് ആയി നിന്നു, ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ പോയി ഇവരും ഒക്കെ ആയിട്ട് ഞങ്ങള് കല്യാണ പന്തലിലേക്ക്. ആ ഒരു മൂമെന്റ് സത്യം, അത് ഇവള് പറഞ്ഞ പോലെ തന്നെ ഐ വാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അവിടെ പോയി ഐ വാസ് സെർച്ചിങ്, ഞാൻ 2 വർഷം മുമ്പ് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല ആളെങ്ങനാ, ഒരു പിടുത്തവുമില്ല. യെസ് പറഞ്ഞു ഓക്കെ ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ ഒരു ഉള്ളിൽ ചെറിയൊരു എവിടെയൊക്കെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കള്ളത്തരം പറയുന്നില്ലല്ലോ, പറയണ്ടല്ലോ. ദെൻ അവിടെ പോയി അവിടെ പോയി കറക്റ്റ് ആ ഒരു സ്റ്റെപ്പ് കയറി പോണം അല്ലേ, ലൈക്ക് ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കയറി പോണം. ഇവള് പിന്നെ എന്തുണ്ട് ഫ്ലവർ ഗേൾസ് ഒക്കെ ആയിട്ട് ഇവള് അവിടെ നിൽക്കുക. ഞാൻ അവിടെ പോയി ഇവളുടെ ഫേസ് കണ്ടപ്പോഴത്തേനും ഇവള് തന്നെ നോക്കുന്നു, ഇവളും ചിരിച്ചു, ഞാൻ അറ്റ് ടൈം ഞങ്ങൾ രണ്ടുപേരും ചിരിക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഭയങ്കര ഞങ്ങളെന്തോ വർഷങ്ങളായിട്ട് അറിയാവുന്നത് പോലെ ഒരു എന്തോ പറയണ്ടേ അല്ലേ, ആ ഒരു ഫീലൊക്കെ ഉണ്ടായി, അറിയത്തില്ല. ചുമ്മാറെടുത്തിരുന്ന ഒരു കാര്യം പറയുന്നത് ആ ഒരു ഒരു സത്യമാ, ആ ഒരു ഫീല്. എന്നിട്ട് പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഈ സത്യം പറഞ്ഞ അവിടെ ഇരുന്ന് കണ്ടപ്പോ എല്ലാരും ചിന്തിച്ചു, ഞങ്ങളൊന്നും 1-2 വർഷമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് കല്യാണം. സത്യം ഞങ്ങള് ഒരു ഫ്രണ്ട്സ് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങൾ അവിടെ ബിഹേവ് ചെയ്തത്. ജോൺസ് ഇവരൊക്കെ കണ്ടതാണ് ബിഹേവ് ചെയ്തതും കാര്യങ്ങളൊക്കെ. പിന്നെ വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എല്ലാം. ആ കുടുംബത്തെ ദൈവം ഷെയ്മാക്കാൻ വെച്ചില്ല എന്നെയും. ആണോ? സോ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ കേട്ടുപോയതാണ്, എനിക്ക് അറിയാൻ പാടില്ല. സോ ഐ എം ആസ്കിങ് യു, ഈ കല്യാണത്തിന്റെ ഈ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് നിങ്ങൾ ഏകദേശം 4-5 പേര് ഒരാഴ്ചക്ക് മുമ്പ് ഒരേ സ്വപ്നം കണ്ടു, കുറച്ചൊരു ദർശനം കണ്ടു, ഒരേ കാര്യം, ഇങ്ങനൊരു കാര്യം പറഞ്ഞു, എന്നാ അതെന്താ സംഭവം? ആ സംഭവം ഇതാണ്, അതായത് അവിടെ പോയപ്പോഴത്തേനും അവര് ഷെയർ ചെയ്ത് കുറക്കെ, അതായത് ഈ കാനാവില് കല്യാണ വീട്ടിലെ സംഭവത്തെ പറ്റി നമ്മൾ എല്ലാവരും പറയുമ്പോ പറയണ എന്തുവാ, നാണക്കേട് മാറ്റി എന്നൊരു കോൺസെപ്റ്റാ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു വലിയൊരു സത്യം അവിടെ, അതായത് ഇവരെല്ലാം കണ്ട സെയിം ദർശനമാണ്, അതായത് ഇവളുടെ അമ്മ പിന്നെ 1-2 റിലേറ്റീവ്സ്, പിന്നെ ഇവളും നീ കണ്ടേ. ഓ കാനാവിലെ കല്യാണ വീട്ടിലെ പോലെ നടക്കണമെന്നൊരു പ്രാർത്ഥിച്ചു എന്ന്. സോ ലാസ്റ്റ് മൂമെന്റിലേക്ക് ലൈക്ക് ഇത് ഇവര് ഷെയർ ചെയ്യുമ്പോ എന്റെ മൈൻഡിലേക്ക് ഓടി വന്നത്, ഫസ്റ്റ് ബി ഞാരാ പ്രിപ്പയർ ചെയ്തേ ബൈ പീപ്പിൾ, അതിന് ഇറ്റ് ടുക്ക് ടൈം, ഒത്തിരി ചിലപ്പോ 1-2 വർഷം എടുത്ത് കാണും അത് സെറ്റാക്കാനായിട്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ അത് ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ രണ്ടാമത്തെ വിഞ്ഞ് പ്രിപ്പയർ ചെയ്ത ആരാ, ഭർത്താവാ. അതിന് ഒത്തിരി ടൈമൊന്നും വേണ്ടി, ദൈവത്തിന്റെ മിറക്കൾ അങ്ങനെ എപ്പോഴും, അതിനങ്ങനെ ടൈമൊന്നും വേണ്ട, ഇറ്റ്സ് ഹാപ്പൻ സഡൻലി. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരുന്നു, മനസ്സിലാവുന്നുണ്ടോ?
പിന്നെ എല്ലാവർക്കും പറയാനുള്ളത് ആദ്യത്തെ വീഞ്ഞിനെ പറ്റിയല്ല, അല്ലേ? രണ്ടാമത്തെ വീഞ്ഞിനെ പറ്റി, സന്തോഷം നിറഞ്ഞ ഒരു കല്യാണ വീടിനെ പറ്റി പിന്നെ എല്ലാവർക്കും പറയാനുള്ളത്. രണ്ടാമത്തെ വീഞ്ഞിനെ പറ്റി, ദേ വർ ഓൾ എക്സൈറ്റഡ്, പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ആ വീട്ടില് ഒരു ആനന്ദത്തിന്, എല്ലാവരുടെ കണ്ണിലും ഐ കുഡ് സീ ദാറ്റ്. എന്റെ വീട്ടിലുള്ളവരുടെ കണ്ണിലും അവരുടെ വീട്ടിലുള്ളവരുടെ കണ്ണിലും എല്ലാവരുടെ കണ്ണിലും ആ ഒരു ആനന്ദത്തിന്റെ എന്താ പറയണ്ട, ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞൊരു റീസൺ, അപ്പൊ ദൈവം ചെയ്യുന്ന മിറക്കിള് എന്ന് പറയുമ്പോ പിന്നെ അത് പാസ്റ്റിലുള്ള നഷ്ടങ്ങൾ പിന്നെ അത് ഓർക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്റിലുള്ള നഷ്ടങ്ങളെ പറ്റി ചിന്തിക്കാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. സോ പിന്നെ മുന്നോട്ട് എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നത് ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും അതിന്. തീർച്ചയായിട്ടും അതിന്റെ ആ വീങ്ങിന് ടേസ്റ്റും പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനെ പറ്റിയായിരുന്നു പിന്നെ ടോക്ക് മുഴുവൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കാര്യം. പിന്നെ ദൈവം ചെയ്യുന്നത് സഡൻലി ആയിരിക്കും, അതാരും ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഒരു വാക്യം ഉണ്ടല്ലോ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, മറ്റൊരു ഹൃദയത്തിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുപോലൊരു മിറക്കിളായിരുന്നു ദൈവം ഞങ്ങളുടെ ലൈഫിലും ചെയ്തത്. സോ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ദൈവത്തിന്റെ ആ ഒരു ബ്ലെസിംഗ്സ് ഈ ഫാമിലിയോടും എല്ലാം നാളും ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി നമ്മുടെ എഡ്നാ ചേച്ചിന് 5 സഹോദരങ്ങളാണ്, ഇൻക്ലൂഡിംഗ് ഹിം വിത്ത് 6. രണ്ടുപേര്, രണ്ട് സഹോദരിമാര് മിനിസ്ട്രിയിലാണ്. സോ സ്റ്റിൽ ഇവരിവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു സഹോദരൻ അദ്ദേഹം മുംബൈയിലെ ഒരു പാസ്റ്ററാണ്, അവിടെ പാസ്റ്ററിംഗ് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരി ആന്ധ്രയിലെ ഒരു ബൈബിൾ ഓർഗനൈസേഷൻ ബന്ധപ്പെട്ടിട്ട് ആഫ്രിക്കയിലെ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയില. സോ എങ്ങനെയാ ഇവരെ കല്യാണത്തിന് വന്നത്? എങ്ങനെയാ അവര്? അപ്പൊ നമ്മുടെ അവിടുത്തെ വഴിയിലെ ഇൻസിഡൻസ് ഒക്കെ പറയണം. എങ്ങനെ ഇത് അറിഞ്ഞത്? എങ്ങനെയാ അവിടെ യാത്ര എങ്ങനെയായിരുന്നു? ഷോക്കായ സാധനം അവള് ഹോങ്കോളിലായിരുന്നു. ഹോങ്കോളിലായിരുന്നു. അതിനുമുമ്പ് ഒരു കാര്യം, ഞാൻ ഐ നെവർ തോട്ട് ദാറ്റ് വിസ്നറും മേബലും കല്യാണത്തിന് വരും എന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവരവിടെ എത്തി. ആ ഒരു മിറക്കിൾ മേബൽ എന്ന് പറയാം. അപ്പൊ സെറ്റായി. ആക്ച്വലി സൺഡേ ആണ് ഈ സംഭവം നടക്കുന്നത്. ഞാന് ഞാന് ഞങ്ങളുടെ റൂംമേറ്റ്, നമ്മൾ 6 പേരാണ്. അപ്പൊ റൂംമേറ്റ് അന്ന് നേപ്പാളിലോട്ട് പോകാനായിട്ട് തയ്യാറായി. അപ്പൊ അവരെ ഞാനും പറഞ്ഞു ഞാനും കൂടെ വരിക, റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ ഞാനും കൂടി വരുവാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ പോകാനായിട്ടൊരു മനസ്സില്ലായിരുന്നു. ഞാന് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കിടക്കുമായിരുന്നു, ഫോണൊക്കെ ഞാൻ സൈലന്റിൽ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. 7 മണിക്കാണ് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ കുറെ മിസ് കോള്. അപ്പൊ ഞാന് ചിന്തിച്ചു ഇതെന്തുവാ കുറെ മിസ് കോൾ അടക്കാം. പെട്ടെന്ന് വീട്ടുകാരിങ്ങനെ ഒത്തിരി മിസ് കോൾ അടിക്കുന്നത് നമുക്ക് തന്നെ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാന് അങ്ങനെ നോക്കിയപ്പോ ഞാൻ വിളിച്ചു എന്റെ ചേച്ചി. ആദ്യം വിളിച്ചു, ആദ്യം വല്യണ്ണനെ ഞാൻ വിളിച്ചില്ല, ഞാൻ ആദ്യം ചേച്ചിയാ വിളിച്ചത്. ചേച്ചി വിളിച്ച് കാര്യം ചോദിച്ചു. കാര്യം ചോദിച്ചു ചേച്ചി പറഞ്ഞു എന്നെ വിശ്വാസമില്ല. സുന്ദ ചേച്ചിയെ വിളിച്ചത്. അപ്പൊ കാര്യം ചോദിച്ചു, കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. നോക്കെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്നാ ചെയ്യണോന്ന്. നാളെ എന്റെ ചേട്ടയുടെ കല്യാണം, ഇന്ന് ഞങ്ങളെ വിളിക്കുക, എങ്ങനെ വരും, എങ്ങനെ ആന്ധ്രയിലിരിക്കുക. ഇനിയിപ്പോ 7 മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പൊ രാത്രി ഞാൻ എങ്ങനെ ചെയ്യും കാര്യങ്ങൾ എന്നൊക്കെ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുമായിരുന്നു. അടുത്ത് പിന്നെ ഞാൻ ഓർത്ത് കല്യാണത്തിന് പോണ്ടേ, കാരണം എന്റെ സ്വന്തം ചേട്ടായല്ലേ. അപ്പൊ എനിക്ക് കല്യാണത്തിന് പോകാതിരിക്കാനും പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു എന്തായാലും റിസ്ക് എടുക്കണം, റിസ്ക് എടുത്തേക്കാന്ന് എന്നെ വിചാരിച്ചു. അന്നൊരു പ്രത്യേക ഒരു തീർച്ചയായിട്ടും അവിടെ വിളിച്ചാൽ മതി, ഇവിടെ എല്ലാം വന്നോളൂ. ഐ ബി സി ലീവ് കൊടുക്കാൻ പെർമിഷൻ ഉണ്ട്, അദ്ദേഹം വരും എല്ലാവരും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഞാനിപ്പോ പ്ലാൻ ചെയ്യുക ആന്ധ്രയിൽ എങ്ങനെ പോവാം, കല്യാണത്തിന് എത്തണം, എങ്ങനെ 7 മണിക്ക് അത് നടന്നാ മതി. പക്ഷെ പറക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എന്തുവാ, ഞാൻ അവിടെ എന്നെ ഇത് എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ ചേട്ടായി വിളിച്ചു ചോദിച്ചു. അപ്പൊ ചേട്ടായി പറഞ്ഞു എന്നാ പറ്റി, എന്തുവാ സംഭവം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ഇപ്പൊ കൊടക്കനാല് വരെ ഒന്ന് പോണോന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ പെട്ടെന്ന് എന്നാ പറ്റി എന്നാണെങ്കിൽ പെട്ടെന്ന് ട്രെയിനിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. അടുത്ത് എന്റെ കൊച്ചണ്ണൻ പറഞ്ഞു, കൊച്ചണ്ണൻ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന്
ചെന്നൈക്ക് വന്നിറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ആ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും, ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ എനിക്കും പോകാം, അങ്ങനെ ചെന്നൈയിൽ എനിക്കും പോകാം, അങ്ങനെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും എന്ന് ഞാൻ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് 11 മണിക്കായിരുന്നു എന്റെ ട്രെയിന്. 11 മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് 2:30 ആയപ്പോ ചെന്നൈക്ക് എത്തി. അതായത് രാത്രി വെളുപ്പിന് 2:30 ചെന്നൈക്കെത്തി. ചെന്നൈയിൽ നിന്ന് നേരെ അവിടുന്ന് പിന്നെ 5:30 ആയിരുന്നു അടുത്ത ട്രെയിന്. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി ദിണ്ടുക്കല്ലിൽ ഇറങ്ങി ഞങ്ങൾ. അവിടെ 10:50 ആയി പിന്നെ ഞങ്ങളെ വിളിക്കാനായിട്ട് ഒരു കൂട്ടർ അവിടെ നിന്ന് വന്നു. അവരുടെ പള്ളി റോബിനും അനുവും അവരാ എത്ര 60 കിലോമീറ്റർ കണ്ടു അല്ലേ. ഹിൽ സ്റ്റേഷനായിരുന്നു, വണ്ടിയുടെ ടയർ ഹീറ്റായി, വണ്ടി ഹീറ്റായി, ഓഫായി, റൈഡ് ഓൺ ആയി. ഒരിച്ചിരി കഴിഞ്ഞിട്ടൊക്കെ സെറ്റ് ആക്കി അവര് മൂവ് ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, അവര് അവരുടെ എന്തുവാ മാപ്പ് ഓൺലൈൻ റൈഡിംഗ് ഇങ്ങനെ ഇത് തന്നു. അപ്പൊ ഞങ്ങളും എന്ത് ചെയ്യുമായിരുന്നു, നമ്മുടെയും ഇത് അയച്ചു കൊടുത്തു മാപ്പ്. അന്നേരം ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അന്നേരം അവര് വരുന്നതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഇറങ്ങും. ഞങ്ങള് ബസ്സിൽ ഇങ്ങനെ പോവുക, അപ്പൊ അവരെവിടെ എത്തുന്നു അന്നേരം ഞങ്ങളും ഇറങ്ങി അങ്ങനെ. പക്ഷെ പെട്ടെന്നായത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്, പിന്നെ വീണ്ടും ഞങ്ങള് വേറെ ബസ്സിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്രയായി. അങ്ങനെ പോയി പിന്നെ അവരെ കണ്ടു, അവരെ ഞങ്ങൾ എടുത്തിട്ട് വന്നു. പിന്നെ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു, ഞങ്ങൾ 2:30 എത്തിയത്. പക്ഷെ എങ്കിലും എന്റെ സ്വന്തം ചേട്ടായുടെ മാരേജിന് അറ്റൻഡ് ചെയ്തിരിക്കാൻ എനിക്ക് ഒട്ടും എന്തുവാ പറ്റിയില്ല. എനിക്ക് പോണം എന്ന് തന്നെ ഉണ്ടായിരുന്നു, നിർബന്ധമായിരുന്നു എനിക്ക്. അങ്ങനെ ദൈവകൃപയാൽ എനിക്കും മാരേജിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി. അന്നേരം ഞാൻ പോയി ഇറങ്ങിയതും ചേച്ചിയാണെങ്കിൽ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി വരിക, കെട്ടിപ്പിടിച്ച് ചുമ്മൊക്കെ വെച്ച്. അന്നേരം ഞാനൊന്ന് സെറ്റായി. അപ്പൊ അങ്ങനെയാണ് ഗായ്സ്, ഇതാണ് ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു, നമ്മുടെ കുടുംബത്തിലെ ഒരു അത്ഭുതമാണ്. വിസ്നറും കൂടെ ഒരു ജോൺസൺ ഒരു പയനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരായിട്ട് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത്, ഭയങ്കര എനിക്കറിയത്തില്ല ഇത്രയും സഡൻലിക്ക് ഇങ്ങനെ, പക്ഷെ അവരെല്ലാം പ്ലാൻ ചെയ്തു കാര്യങ്ങൾ ചെയ്തു, വലിയ ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, കൊടൈക്കനാലിലെ ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ഞങ്ങൾ എന്താ പറയണ്ടേ, ഒരു ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര വണ്ടറായിരുന്നു. പക്ഷെ ഈച്ച് ഡേ വണ്ടറിങ് ആണ്. ഞാനൊരു ബിസിനസ് വുമൺ എന്നുള്ള ചിന്തിച്ചെങ്കിൽ ആ ഒരു പെർസ്പെക്ടീവ് അല്ല ആള്. സത്യസന്ധമായിട്ട് പറയാം, ഭയങ്കര പ്രെയർ വാഹികളൊക്കെയാണ് ഗായ്സ്, നിൽക്കാതിരുന്നാ മതി എന്നോട് കൂടി. ഇല്ല, നെവർ റൈറ്റ്. ഞാന് ആഗ്രഹിച്ച ക്വാളിറ്റീസ് എല്ലാം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടു വരുമ്പോൾ ഭയങ്കര ഐ ആം സോ എക്സൈറ്റഡ്. പിന്നെ വി ആർ എൻജോയിങ്. തുടക്കമാണ് നിങ്ങളെ പ്രാർത്ഥിക്ക പറയട്ടെ, നിങ്ങള് അത് സാക്ഷിയല്ലേ, ഞങ്ങളോർത്ത് നിങ്ങള് പ്രാർത്ഥിക്കുക. പിന്നെ വിളിക്കാൻ പറ്റാത്തതില് ഞാൻ ഖേദിക്കുന്നു, പക്ഷേ അത് സാഹചര്യം മനസ്സിലായല്ലോ, ഇതായിരുന്നു എക്സാക്ട്ലി സാഹചര്യം. പലരും ചോദിച്ചു ഇത്ര പെട്ടെന്ന് നീ വെറുതെ കള്ളത്തരൊന്നും പറയില്ല, ഇതാണ് റിയാലിറ്റി. നിങ്ങൾക്ക് വിശ്വസിക്കാം അപ് ടു യു. എന്റെ പല ഫ്രണ്ട്സും അവിടെയുണ്ടല്ലേ, മെസ്സേജ് അയച്ചിട്ടില്ല, ബിക്കോസ് അവർ ചിന്തിക്കണേ എന്തുവാ ഞാന് മനഃപൂർവ്വം വിളിക്കാത്ത, അങ്ങനെ അതല്ല റിയാലിറ്റി. നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞങ്ങള് യാ താങ്ക് യു സോ മച്ച്, ആശംസകൾക്ക് നന്ദി. ഒത്തിരി പേര് ആശംസ അറിയിച്ചു, ഒത്തിരി പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു, താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങള് ഗായ്സ് ചെയ്യുന്ന ആളുകളിൽ ക്രിസ്മസ് സന്ദേശ റാലി ആയിട്ട് ഞങ്ങളിങ്ങനെ പരസ്യമൊക്കെ ഇട്ടു നടത്തി വരിക, പാട്ടും മെസ്സേജും ഒക്കെ ആയിട്ട് കർത്താവിനെ ഉയർത്തുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന ആയുസ് അന്ത്യം വരെ യേശുവിനെ ഉയർത്തുക, അത് തന്നെയാണ് ഇപ്പൊ അവളുടെയും മിഷൻ അല്ലേ ഡി. അതെ, അങ്ങനെ ഞങ്ങള് കർത്താവിനെ സെർവ് ചെയ്യുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആ ഒരു മൈൻഡുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയതിൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം എല്ലാം സഡൻലി ചെയ്തു. ദൈവത്തിന് മാത്രമാണ് സകല മാനവും മഹത്വം. ഇതിലാർക്കും പുകഴാനൊന്നുമില്ല, ഇതിലാർക്കും എന്താ ബോസ്റ്റിയാനൊന്നുമില്ല, ഇതിലാർക്കും എഡ്വിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് ആർക്കും പറയാനില്ല. ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ഇത്. സോ താങ്ക് യു ഗായ്സ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് സെമിനാരിയൻസ്. പിന്നെ ഈ കട നിങ്ങള് ഞങ്ങളുടെ വിശ്വാസികളുടെ ഒക്കെ കടയാണ്. നിങ്ങൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കയറുക, റൂട്ട് മാപ്പ് പിൻ ചെയ്യാം. അതായത് നെട്ട കളിയിൽ, ആനപ്പാറ നെട്ട കളിയിൽ പോകുന്ന റോട്ടില് ബോർഡർ ക്യാമറ ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഷോപ്പൊക്കെയാണ്. ഇവിടെ വന്ന് എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഫുഡ് കിട്ടും. തമാശ പറഞ്ഞല്ല, എങ്ങനെയായാലും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കഴിക്കുന്ന
അത്രേ ഉള്ളു. പേര് അതേ ചേച്ചി പറഞ്ഞു, പേര് പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ട്. ആ എന്റെ പേര് അത് പറയല്ലേ, അവര് കടം വെച്ചിട്ടു. പേര് എഡ്വിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ടിന് ഫുഡൊക്കെ കിട്ടും. അങ്ങനെ അറുത്തു കൊന്നൊന്നും വാങ്ങില്ല, നമ്മുടെ ദൈവ മക്കളാണ്. മാത്രമല്ല അങ്ങോട്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കടകളിൽ നിന്നും കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം. പല കടകളിലും എന്തുകൊണ്ട് ദൂരെ നിന്നുള്ള ആൾക്കാരെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പല റേറ്റുകളാണ്, പല റേറ്റാണ് സത്യം. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കാം, എന്റെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ട്. താങ്ക് യു ഗൈസ്, എനിത്തിങ് എൽസ്? ഓ താങ്ക് യു ഫോർ ലിസണിങ് ടു us. ഗോഡ് ബ്ലെസ് യു. പിന്നെ ലിബിൻ ഉണ്ട്. ചേച്ചി ഒരു ഹായ് പറ. ഇതാണ് ഫ്ലാഗിന്റെ ചേച്ചി, പിന്നെ ഫ്ലാഗിന്റെ ചേച്ചിയുടെ ആന്റിയാണ്, അമ്മയമ്മയാണ്. ഇത് ഇവള് പൊളിയാണ്, ഇതേ മൂക്കളെ കുരിച്ചു പറഞ്ഞു പനിയാ പാവം പാവം വെച്ച്. കുഞ്ഞാ കുഞ്ഞാ ആരോൺ, ഹായ് ബേബി. ഹലോ. അപ്പോ സെൽഫി മോഡല്, അപ്പൊ നിനക്കൂടെ ഇത് വേണ്ട വേണ്ട. ക്യാമറമാൻ നമ്മുടെ ജോൺസി ആണ്. ജോൺസി എല്ലാത്തിലും കർട്ടന്റെ പുറകിലാണ്, പക്ഷെ ഇതിൽ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നതും ജോൺസി തന്നെയാണ്. ഇങ്ങനെ അവൻ പറയാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, എനിവേ ഓക്കെ, ബൈ ബൈ. എടാ ഒരു ബൈ പറ. അവൻ അവൻ ഫോണിലായി, ഫോണിലായി. ഓക്കെ നിങ്ങൾ പറ. ബൈ ബൈ ഗായ്സ്, ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ.